ലോക നേതാക്കള് ഹിന്ദു ധർമ്മത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ മുമ്പോട്ട് വരുന്ന ഒരു കാഴ്ച. കഴിഞ്ഞ ദിവസം ഒരാളല്ല കുറേ ഉണ്ട്, ഞാൻ പേപ്പർ വെച്ചിട്ടല്ല ഇത് വിവരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ചിലത് മിസ് ചെയ്യും, അതൊരു ദുഃഖമാണ്. എന്നാലും മിസ് ചെയ്തത് ഞാൻ പിന്നീട് വിവരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടതാണ്, പാകിസ്ഥാൻ ഭാരതത്തോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ്, അന്ന് മുതൽക്ക് തുടങ്ങിയതാണ് പാകിസ്ഥാനിലെ ക്ഷേത്രങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം അവിടെ തകർത്ത ക്ഷേത്രം, അതിനെതിരെ കോടതിയിൽ കേസ് പോയി, വിധി രണ്ട് ദിവസം കൊണ്ട് വിധി വന്നു, രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് വിധി വന്നു. അത് തകർത്തവരുടെ അടുത്തുനിന്ന് പൂർണ്ണ ചെലവ്, ആ ക്ഷേത്രം തകർത്തതിൻ്റെ പൂർണ്ണ ചെലവ് ഗവൺമെൻറ് വാങ്ങിച്ച് ഗവൺമെൻറ് ആ ക്ഷേത്രം പുതുക്കി പണിത് കൊടുക്കണം എന്ന് കോടതിയുടെ വിധി വന്നു. അത്ര ഫാസ്റ്റായിട്ടുള്ള വിധിയാണ്. ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജി ഈ ഞായറാഴ്ച അവിടുത്തെ ദീപാവലി ആഘോഷത്തിന്, കഴിഞ്ഞ ഞായറാഴ്ചയോ ഈ ഞായറാഴ്ചയോ ദീപാവലി ആഘോഷിക്കാൻ ആ അമ്പലത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മുസ്ലിമായിട്ടുള്ള, മുസ്ലിം രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ മുസ്ലിമായിട്ടുള്ള ശരീഅത്ത് നിയമം പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വിധി ഇങ്ങനെ വരികയും ആ വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആ അമ്പലത്തിൽ ദീപാവലി ആഘോഷിക്കാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയാണോ എന്ന് ആലോചിച്ച് നോക്കാം. എന്തേ കാരണം, ഭാരതത്തിൽ ഹിന്ദുക്കൾ തല ഉയർത്തി നിൽക്കാനും അഭിമാനത്തോടുകൂടി ഹിന്ദുവാണെന്ന് പറയാൻ തുടങ്ങിയതല്ലേ കാരണം? എത്രയോ കാലമായിട്ട് അയോധ്യയിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, ബുദ്ധൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ രണ്ട് വർഷമല്ലേ സൗത്ത് കൊറിയയിലെ രാജ്ഞി വന്ന്, രാജ്ഞി സ്പോൺസർ ചെയ്യുന്ന, സൗത്ത് കൊറിയ സ്പോൺസർ ചെയ്യുന്ന ആ ബുദ്ധ ഗാർഡൻ, ശ്രീരാമൻ്റെ പേരിലുള്ള ബുദ്ധൻ്റെയും കൂടി ചൈതന്യം ഉൾക്കൊള്ളുന്ന ഗാർഡൻ, അത് സൗത്ത് കൊറിയ സ്പോൺസർ ചെയ്തിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരികയാണ്. അവരടുത്ത മാസമോ അടുത്ത വർഷം ആദ്യമോ വരികയാണ്. സൗത്ത് കൊറിയയിലെ രാജ്ഞി അങ്ങനെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? 30,000 ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ ഹിന്ദു ധർമ്മത്തിലേക്ക് വന്നതും അതുപോലെ തന്നെ സുകുമാദേവി വന്നതും സുകാർണോ പുത്രി വന്നതും അത് ലോകത്തെ പിടിച്ച് ഞെട്ടിച്ചിട്ടില്ലേ? ഹിന്ദു ധർമ്മത്തിൻ്റെ മുമ്പിൽ എന്ത് ഗംഭീരമായിട്ടാണ് നടക്കുന്നത്! ബാക്കിയെല്ലാം ഒന്നും സാരമില്ല, സൂപ്പർ 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 എന്ന് പറയുന്നത് അബുദാബിയിലെ ആ 50 ഹെക്ടാറിൽ വരാൻ പോകുന്നു. 50 ഹെക്ടാറാണോ 50 ഏക്കറാണോ എന്ന് അറിഞ്ഞുകൂടാ, 50 ഹെക്ടാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യം 25 ഹെക്ടാർ കൊടുത്തു ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട്, പിന്നെ 15 ഹെക്ടാറ് എന്താ പറയുക, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട്, വരുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് കൊടുത്തു. പിന്നെ 10 ഏക്കറ് അമ്പലം പണിയുന്നതിന് മെറ്റീരിയൽ എല്ലാം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ 50 ഹെക്ടാറ് സ്ഥലം കൊടുത്ത് അവിടെ ആ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് UAE ഭരണാധികാരി, മുസ്ലിം വേഷത്തിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും കൂടി വന്ന് തറക്കല്ലിട്ടത് സ്വാമിനാരായണ ക്ഷേത്രത്തിൻ്റെ. അല്ലേ, ഒന്ന് വെറുതെ ചിന്തിച്ച് നോക്കുക, ഒരു മുസ്ലിം അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതുമാതിരി തന്നെ ദുബായിൽ ബുർജിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു ഗംഭീരമായിട്ടുള്ള ശിവക്ഷേത്രം വരുന്നുണ്ട്. മുസ്ലിം രാഷ്ട്രങ്ങളുടെ മണ്ണിൽ, പാകിസ്ഥാൻ പിന്നീട് ഉണ്ടായതാണ്, മുസ്ലിം രാഷ്ട്രങ്ങളുടെ മണ്ണിൽ വിഗ്രഹാരാധന നടത്തുന്നത് ആ രാഷ്ട്രത്തിന് അപകീർത്തികരമാണ് എന്ന് പ്രചരിപ്പിച്ചിരുന്ന കാലം മാറി ഒരു ഗംഭീരമായിട്ടുള്ള ശിവക്ഷേത്രം ദുബായിൽ വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കുറേ പേരെന്നെ അറിയിച്ചിരുന്നു. അതിലും ഭരണാധികാരികൾ പൂർണ്ണമായിട്ടും ഇൻവോൾവഡ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കാം, മിനിഞ്ഞാന്നാണ് പാരീസിൽ സ്വാമിനാരായണ ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിട്ടത്. വളരെ ഗംഭീരമായിട്ട് അവിടുത്തെ ഭരണാധികാരികളെല്ലാം ഇസ്ലാമിനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ 5% മുസ്ലിങ്ങളുടെ അവിടെ ഉള്ളതിൽ 97 മദ്രസകളും പള്ളികളും അങ്ങ് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് അവിടെയുള്ള മൗലവിയെയും മുല്ലയെയും മുക്രിയെയും ഇൻ്റർവ്യൂ നടത്തിയിട്ട് എന്തെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രദ്രോഹം ചെയ്താൽ അല്ലെങ്കിൽ ഇരവാദം കൊണ്ടുവന്നാൽ കൊന്ന് കൊലവിളിച്ച് അകത്തിടുമെന്ന് മാക്രോൺ പറഞ്ഞ അതേ പാരീസിലല്ലേ യഥാർത്ഥത്തിൽ ഈ സ്വാമിനാരായണ ക്ഷേത്രത്തിന് ഗംഭീരമായിട്ടുള്ള തറക്കല്ലിട്ടത്, അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്? മിനിഞ്ഞാന്ന് ഒരാൾ അയച്ചിരുന്നു ടൊറണ്ടോയിലെ സ്വാമിനാരായണ ക്ഷേത്രം, ഞാനത് കണ്ടിട്ടുണ്ട്. എന്ത് ഗംഭീരമാണ്! ലോകത്തിലെ
ഈഫൽ ടവറും ഒന്നുമല്ല താജ്മഹാളും ഒന്നുമല്ല എന്ന് അവിടത്തുകാർ പറയുന്ന ആ സ്വാമിനാരായണ ക്ഷേത്രത്തിലെ പതിനായിരക്കണക്കിന് വ്യക്തികളല്ലേ കാണാൻ ഇപ്പോഴും വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബൈഡൻ ബൈഡനും അതേപോലെ തന്നെ ഭാര്യയും ചേർന്നിട്ടല്ലേ വിളക്ക് കുത്തു വിളക്ക് കത്തിച്ചത് ദീപാവലി ദിവസം. അവർ ദീപാവലി അടുത്ത വർഷം മുതൽ അമേരിക്കയിൽ തീർച്ചയായിട്ടും ദീപാവലി നാഷണൽ ഹോളിഡേ ആയിരിക്കും എന്ന് പറഞ്ഞത് എന്ത് ഗംഭീരമാണ്. 4% പോപ്പുലേഷനോ മറ്റോ ഉള്ളൂ, 40 ലക്ഷം പോപ്പുലേഷനാണ്, 31 കോടി ജനങ്ങളുള്ളതിൽ 40 ലക്ഷം, അപ്പോൾ ഏതാണ്ട് ഒരു 3-4% ഇന്ത്യക്കാരുള്ളൂ. നാഷണൽ ഹോളിഡേ ആക്കാനായിട്ട് അമേരിക്ക തീരുമാനിച്ചുവെങ്കിൽ അത് ഹിന്ദുവിൻ്റെ അഭിമാനമല്ലേ, ഹിന്ദുവിൻ്റെ അഭിമാനമല്ലേ. മാത്രമല്ല 14 പ്രോവിൻസുകൾ അമേരിക്കയിലുള്ളതിൽ 7-8 പ്രോവിൻസുകൾ ഒക്ടോബർ മാസം മുഴുവനും ഹിന്ദു മന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ലോകത്തിൻ്റെ മുമ്പിലും എന്താ പറയുക, വിളിച്ചോതി ജയ് ഭാരത് മാതാക്കി ജയ് വിളിക്കുന്ന ഒരു സ്പിരിറ്റുള്ള സംഭവമല്ലേ അത്. അമേരിക്കയിലെ കുറേയധികം സംസ്ഥാനങ്ങൾ ഹിന്ദു മന്തായിട്ട് ഒക്ടോബർ മാസത്തിന് ഒരു ദിവസമൊന്നുമല്ല ഒരു മാസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നോക്കാം. എത്ര അമ്പലങ്ങളായി ഇപ്പോൾ യു കെയിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ വരുന്നത്, ഒരു തരത്തിലുള്ള എതിർപ്പും ഇല്ലാതെ അവർ അംഗീകരിക്കുന്നില്ലേ. ഇന്ന് വരെ പതിവുണ്ടോ, അശോകവനത്തിൽ നിന്ന്, ശ്രീലങ്കയിലെ അശോകവനത്തിലെ സീതാദേവി താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കുറേ കല്ലുകളുമായിട്ട് കുറേ ശിലകളുമായിട്ട്, കല്ലുകളെന്ന് പറയുന്നത് തെറ്റാണ്, സംസ്കൃതത്തിൽ ശിലകളും മലയാളത്തിൽ കല്ലും ഒന്നാണെങ്കിലും, ആ ശിലകളുമായിട്ട് കുറേ ബുദ്ധസന്യാസിമാർ വന്ന് ശ്രീരാമക്ഷേത്രത്തിൽ തറക്കല്ലിടുന്നതിലേക്ക് സമർപ്പിച്ചിട്ട് പോവുക എന്ന് പറയുന്നത് ഒരു ഹിന്ദു ധർമ്മത്തോടും ഭാരതത്തിൻ്റെ ചൈതന്യത്തോടുമുള്ള സ്വീകാര്യതയല്ലേ അത്. ഓരോന്നും ചിന്തിച്ചു നോക്കാം. താലിബാനിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അവിടുത്തെ ദേശീയ നദിയിലെ വെള്ളം ഭാരതത്തിലേക്ക് അയച്ചു എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ അത് ഭാരതത്തിലേക്ക് വരണമെങ്കിൽ ഈ മുസ്ലിങ്ങളുടെ കയ്യിലൂടെ വരണ്ടേ അത്. ആ പെൺകുട്ടി ഇവിടെ വന്നില്ല, അത് പോസ്റ്റൽ വഴിക്കോ കൊറിയർ വഴിക്കാണോ. ആ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും ആ കൊറിയർ ഡിപ്പാർട്ട്മെൻറ്റും താലിബാനിൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? തീവ്ര മുസ്ലിങ്ങളാണ്. ഒരു കുടം വെള്ളം എങ്ങനെ അയോധ്യയിലേക്ക് താലിബാനിൽ നിന്നെത്തി? ഒരാളും വിമാനത്തിൽ വന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതാണത്. അത് യോഗി ആദിത്യനാഥ് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി തന്നെ, അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി ആ വെള്ളം ഗംഗാവെള്ളവുമായിട്ട് ചേർത്ത് ആ തറക്കല്ലിട്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒഴിച്ചില്ലേ. എന്തേ താലിബാനിൽ ഒരു പെണ്ണിനത് വേണമെന്ന് തോന്നാൻ കാരണം? എന്ത് വ്യത്യാസമാണല്ലേ. റഷ്യയിലൊക്കെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഓരോ സ്ഥലത്ത് സംഭവിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു ഹിന്ദു ക്ഷേത്രത്തിനെതിരെ ആക്രമണം വന്നപ്പോൾ ലോകവും UNO-യും മൊത്തത്തിൽ 24 മണിക്കൂറിനകം പ്രതികരിച്ചത്? അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്നും തല്ലുകൊള്ളാനും മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ച മാതിരി തല്ലുകൊള്ളാനും തല്ല് അനുഭവിച്ച് സത്യാഗ്രഹം ഇരിക്കാനും വേണ്ടി ഭീരുക്കളാക്കി ഇന്ത്യക്കാരെ കൊന്ന് കൊലവിളിച്ചതിൽ നിന്ന് പ്രതികരിക്കാൻ ഹിന്ദു പഠിച്ചത്? ഈ ബംഗ്ലാദേശിൽ നമ്മുടെ ക്ഷേത്രം തകർത്ത് വന്നപ്പോഴത്തേക്കും ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ പ്രതികരിച്ചു. എന്തേ കാരണം? ഹിന്ദുവിൻ്റെ ശക്തി ഇന്ന് ലോകത്തിൽ കാണാനും കാണിക്കാനും കപ്പാസിറ്റി ഉള്ളവരായി തീർന്നിരിക്കുന്നു നമ്മൾ. ഇന്ന് ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ 70% റെസ്പോൺസിബിലിറ്റി മോഡിയാണ്. മോഡിയിലൂടെ ലോകത്തെമ്പാടുമുള്ള ഹിന്ദുക്കളാണ്. മോഡി മാത്രമൊന്നുമല്ല, രാഹുൽ ഗാന്ധി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ മാസം രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു, ഡു യു തിങ്ക് ദാറ്റ് യു എലോൺ ക്യാൻ ഡെവലപ്പ് ഇന്ത്യ എന്നൊരു ചോദ്യം ചോദിച്ചു. അതിന് കട്ടാക്കടയ്ക്ക് മറുപടി കൊടുക്കുകയും ചെയ്തു നരേന്ദ്രമോദി. അതെ, മോദിയിലൂടെ ഭാരതവും ഭാരതത്തിന് പുറത്തുള്ളവർ എല്ലാം. നമ്മളിവിടെ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് പോലും, സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത് പോലും, നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നത് പോലും എല്ലാം പൂജ നടത്തിയിട്ടാണ്. എല്ലാം ഡാം ഉദ്ഘാടനം ചെയ്യുന്നതും എല്ലാം പൂജ നടത്തിയിട്ടാണ്. എന്ത് ഗംഭീരമായ മാറ്റമാണ് അകത്തും പുറത്തും നടക്കുന്നതെന്ന് നോക്കാം. ഇനിയുള്ള കുറേ കാര്യങ്ങൾ പറയാൻ, എത്ര പറഞ്ഞാലും മതി വരാത്ത അത്രയും. ഹരേ കൃഷ്ണ പ്രസ്ഥാനം ലോകമെമ്പാടും ഇളക്കി മറിക്കുന്ന പ്രസ്ഥാനമായി മാറിയില്ലേ. ഈ കൊറോണ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ലോകമെമ്പാടും ഇന്ന് വരെ പതിവില്ലാത്ത വിധത്തിൽ സക്കീർ നായിക്കിനെതിരെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഒരു അമേരിക്കക്കാരൻ, അയാളുടെ പേര് ഞാൻ വായിക്കുകയുണ്ടായി. പേര് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ ഇന്നലെ വായിച്ചു, നിമാ നിത ദാസ. അയാൾ എന്ത് കലക്കനാണ് സക്കീർ നായിക്കിൻ്റെ 16 അടിയന്തരവും അന്ത്യകൂദാശയും ബാക്കിയുള്ളതെല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുന്നത്.
വേദത്തിനെ ഇന്റർപ്രറ്റ് ചെയ്തതിന് ഇയാൾ വേദം പറഞ്ഞ് തിരിച്ച് മറുപടി കൊടുത്തതാണ്. എന്ത് ഗംഭീരാണല്ലേ. അപ്പൊ ഈ ശരിക്കു പറഞ്ഞാൽ ഒരു ഹിന്ദുവിൻ്റെ തിളക്കം, അതും ഒരു ആരംഭശൂരത്വം ഒന്നുമല്ല, കത്തി ജ്വലിച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെ തിളക്കം. ഇനി ഒന്നും കൂടിയേ മുമ്പിലുള്ളൂ. കേരള ഭരണാധികാരിയെ വലിച്ചു താഴെയിട്ടിട്ട് ചെയ്യേണ്ടത് അയാൾ മരിക്കുന്നത് വരെ ചെയ്യുക ഹിന്ദുക്കള്. ആ ഒരു ദൗത്യവും കൂടി ഏറ്റെടുത്താൽ ലോക ഹിന്ദു ധർമ്മം ഇന്ന് ഉജ്ജ്വലമായിട്ട്. മാത്രമല്ല ട്രിനിഡാഡ്, ഗയാന, ഫിജി തുടങ്ങിയ രാജ്യങ്ങളിലെ ഹിന്ദു ഭരണാധികാരികളെല്ലാം നരേന്ദ്രമോദിയിൽ ഗ്ലാസ്കോയിൽ വന്ന് കണ്ടില്ലേ. അവർക്ക് എല്ലാവർക്കും ഒരു ആശ്രയമുണ്ട്, കറക്റ്റായിട്ട് ഒരു നേതാവ്, ലോക ഹിന്ദു നേതാവ് മുമ്പിലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രധാനമന്ത്രി പദം ഈ ടേമും കൂടി കഴിഞ്ഞാൽ അദ്ദേഹം പ്രധാനമന്ത്രി പദം പറഞ്ഞ RSS വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അല്ല, RSS ലോക നേതാവായിട്ട് മാറി. എങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്ക് പോപ്പുള്ളത്, അതുമാതിരി ഭരണ നൈപുണ്യമുള്ള അത്രയും കപ്പാസിറ്റിയുള്ള നരേന്ദ്രമോദി ഹിന്ദുക്കളുടെ ലോക നേതാവായിട്ട്, ലോക ഹിന്ദുക്കളുടെ നേതാവായി മാറുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണോ താടി വളർത്തുന്നതെങ്കിൽ ആ ഭാരത മാതാവിനെയും അദ്ദേഹത്തിൻ്റെ ആ ചിന്തയെയും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന് ജന്മം നൽകി ഇപ്പം ജീവിച്ചിരിക്കുന്ന അമ്മയെയും പ്രണമിക്കുന്നു. ലോക ഹിന്ദുക്കൾ അത്യസാധാരണമാം വിധത്തിൽ മാറുന്നു. ഇന്ന് ഹിന്ദുധർമ്മം എന്താണെന്ന് ലോകത്തിലെ ഭരണാധികാരികൾക്കറിയാം. ഹിന്ദുധർമ്മം എന്താണെന്ന് അറിയാവുന്ന ഒരു 1% പോലും ഇല്ലാതിരുന്ന ലോകത്തിൽ ഇന്നൊരു 70-80-90% ഭരണാധികാരികൾക്കറിയാം. ലോകത്തിലെ 70% വോട്ട് നേടി നമ്പർ 1 നേതാവായി, ലോക നേതാവായി മാറിയ നരേന്ദ്രമോദിയുടെയും ഭാരതത്തിലെ മാതാ അമൃതാനന്ദമയും ശ്രീ ശ്രീ രവിശങ്കറും സത്യസായിബാബയും ബ്രഹ്മകുമാരീസും ഇസ്കോണും ഹരേ കൃഷ്ണ പ്രസ്ഥാനവും ചിന്മയാ മിഷനും പിന്നെ ഇതൊക്കെ ഞാൻ കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള അനവധി ഋഷിമാർ, അനവധി സംഘടനകൾ, സ്വാമിനാരായണ പ്രസ്ഥാനം മാതിരി എല്ലാവരും പ്രവർത്തിച്ച് ഒരൊറ്റ കൊടക്കീഴിൽ, ഒരൊറ്റ ക്ഷേത്രത്തിൽ, ഒരൊറ്റ കാവിയുടെ കീഴിൽ, ഒരൊറ്റ വീക്ഷണത്തിൽ, ഒരൊറ്റ വേദത്തിൻ്റെ കീഴിൽ പല ശാഖകളായിട്ട് ക്രിസ്ത്യാനികൾ തമ്മിൽ തല്ലുമ്പോൾ പല ശാഖകളായിട്ട് മുസ്ലിങ്ങൾ കൊന്നും കൊലവിളിച്ചും ജിഹാദിയും തീവ്രവാദവും പ്രചരിപ്പിക്കുമ്പോൾ ഒരൊറ്റ കവിയുടെ കീഴിൽ, ഒരൊറ്റ വേദത്തിൻ്റെ കീഴിൽ, ഒരൊറ്റ രാമായണത്തിൻ്റെ കീഴിൽ, ഒരൊറ്റ മഹാഭാരതത്തിൻ്റെ കീഴിൽ, ഒരൊറ്റ ധാർമ്മികതയുടെ കീഴിൽ ഭാരതീയർ ഒരേ ക്ഷേത്രത്തിലേക്ക് ലോകത്തിലെ എവിടെയുള്ള ഹിന്ദുക്കളും ഒരുമിച്ച് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്ക് ഹൃദയസ്പർശിയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയത് ജന്മസാഫല്യമാണ് എന്നുകൂടി പറയുന്നു. പ്രണാമം, നമസ്കാരം.